കർഷകരെ അവഹേളിച്ച് കർണാടക മന്ത്രി കർഷക വായ്പകൾ എഴുതിത്തള്ളാൻ എല്ലാ വർഷവും വരൾച്ച ഉണ്ടാകണമെന്ന് കർഷകർ ആഗ്രഹിക്കുന്നുവെന്ന് മന്ത്രി പറയുകയാണ്. ശ്രീധരനുണ്ട്. ശ്രീധരൻ, ഏത് വേദിയിലാണ് ഇങ്ങനെ ഒരു വിവാദ പരാമർശം, മോശം പരാമർശം ഉണ്ടായത്? പ്രതികരണം ഒന്ന് കേട്ട ശേഷം വിവരങ്ങളിലേക്ക്. ಕೃಷ್ಣಾನದಿ ನೀರು ಪುಕ್ಕಟ್ಟದ, ಕರೆಂಟು ಪುಕ್ಕಟ್ಟದ, ಮತ್ತು ಬಹಳಷ್ಟು ಮುಖ್ಯಮಂತ್ರಿಗಳು ಬೀಜಾನು ಕೊಟ್ಟರು, ಗೊಬ್ಬರನು ಕೊಟ್ಟರು. ಇನ್ನು ರೈತರಿಗೆ ಏನಪ್ಪ ಆಗ್ತಂದ್ರೆ ಒಂದೇ ಆಸೆ ಇರ್ತದೆ, ಮಗನ ಮ್ಯಾಗ ಮ್ಯಾಗ ಬರಗಾಲ ಬೀಳಲಿ ಅಂತೇಳಿ, ಯಾಕಂದ್ರೆ ಅದು ಸಾಲ ಮನ್ನಾ ಆಗ್ತದ. ಹಂಗೆ ಅದರಾಗೆ ನೀವು ಬ್ಯಾಡ ಅಂದ್ರೆ ಮೂರ್ನಾಲ್ಕು ವರ್ಷ ಬಂದೇ ಬರ್ತದೆ. പ്രതീക്ഷ, ഇന്നലെ നോർത്ത് കർണാടകയിൽ നടന്ന ഒരു പൊതുപരിപാടിയിലാണ് മന്ത്രി ശിവാനന്ദ് പാട്ടീലിന്റെ ഒരു വിവാദ പരാമർശം വന്നിരിക്കുന്നത്. അതായത് കർണാടകയിലെ കർഷകർ കഴിഞ്ഞ ചില മാസങ്ങളിലായി വലിയ വരൾച്ചയാണ് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വ്യാപകമായിട്ടുള്ള വിളനാശമൊക്കെ ഉണ്ടാവുകയും ചെയ്തു. മഴ കുറഞ്ഞത് നോർത്ത് കർണാടക, അതുപോലെ തന്നെ മധ്യ കർണാടക മേഖലയിൽ മഴ കുറഞ്ഞത് വലിയ ആശങ്ക കർഷകർക്ക് സൃഷ്ടിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് ഈ ദുരിതാശ്വാസ സഹായം, ധനസഹായം അഭ്യർത്ഥിച്ചത്. ഏതായാലും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന്, ശിവാനന്ദ് പാട്ടീലിന്റെ ഭാഗത്ത് നിന്ന് വിവാദമായിട്ടുള്ള ഈ പരാമർശം വന്നത്. കർഷകർ എല്ലാ വർഷവും വരൾച്ച വരണമെന്ന് ആഗ്രഹിക്കുകയാണ്. അതിൽ പ്രധാനമായി അദ്ദേഹം പറയുന്നത് കാർഷിക ലോണുകൾ എടുക്കും, അത് തിരിച്ചടയ്ക്കാൻ അവർക്ക് പലപ്പോഴും പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് എഴുതി തള്ളാൻ വേണ്ടിയാണ് ഇവർ വരൾച്ച വരണമെന്ന് ആഗ്രഹിക്കുന്നത്. ഏത് സർക്കാരിന്റെ കാലത്താണെങ്കിലും സൗജന്യ വൈദ്യുതി കൊടുക്കുന്നു, കൃഷ്ണാ നദിയിൽ നിന്ന് വെള്ളം സൗജന്യമായി വിട്ടുകൊടുക്കുന്നു, വിത്തുകൾ കൊടുക്കുന്നു, എല്ലാവിധ കാർഷിക സഹായങ്ങളും നൽകുന്നുണ്ട്. എന്നിട്ടും കർഷകർ ഇങ്ങനെ ഈ ലോണുകൾ എഴുതി തള്ളുന്നതിന് വേണ്ടി, വായ്പകൾ എഴുതി തള്ളുന്നതിന് വേണ്ടി വരൾച്ച വരാൻ പ്രാർത്ഥിക്കുകയാണ് എന്നുള്ള ഒരു പ്രതികരണമാണ് ഈ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ബംഗളൂരിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത് കർഷകരെ അപമാനിച്ച് കർണാടക മന്ത്രി.